ഹായ് മക്കളെ, പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും നല്ല സ്കോർ നേടിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ ആളുകൾക്കും അഭിനന്ദനം. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? നിങ്ങളുടെ ഹയർ സ്റ്റഡീസിൻ്റെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത സ്റ്റേജ് ആയിട്ട് വരുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ്. കാര്യം ഒട്ടേറെ കോഴ്സുകൾ നിങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണ്. ഇതിൽ ഏതാണ് ഏറ്റവും നല്ല കോഴ്സ്, ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ്, ഈ ഒരു കാര്യം വരുന്ന സമയത്ത് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ കോഴ്സുകളെയും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുള്ള, കണ്ടിട്ടുള്ള, ചോദിച്ചറിഞ്ഞിട്ടുള്ള മുഴുവൻ കോഴ്സുകളും ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ഓരോ കോഴ്സിൻ്റെയും ഇൻഫർമേഷൻ കൂടുതൽ 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 കളക്ട് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങളുടെ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട്, കോഴ്സിൻ്റെ അവൈലബിലിറ്റി പരിശോധിച്ചുകൊണ്ട്, എത്രത്തോളം കോസ്റ്റ് വരും എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ട്, ഇതിൻ്റെ സ്കോപ്പ് എന്തെല്ലാമാണെന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ട്, ഓരോ കോഴ്സിൻ്റെയും ലിസ്റ്റിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് ഏറ്റവും നല്ല ഒരു ചോയ്സിലേക്ക് നിങ്ങൾ എത്തുക. ഇതാണ് നിങ്ങൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്. നിങ്ങൾ ഓർക്കേണ്ടുന്നൊരു കാര്യം, എത്രത്തോളം നമ്മുടെ ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ചോയ്സസ് വർദ്ധിക്കുന്നുവോ, അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സായിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് മുറി വൈദ്യന്മാരെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്ന, ആ കോഴ്സ് ചെയ്ത് വിജയിച്ചിട്ടുള്ള ആളുകളുടെ നിന്ന് മാത്രമേ നിങ്ങൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാവൂ. അല്ലാത്ത ആളുകളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, വലിയ ഉയരങ്ങളിലെത്തുക. സൈലോ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവും.